മലപ്പുറം കരുവാരക്കുണ്ടിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നൂറുകണക്കിന് വാഴകളും കവുങ്ങുകളും കൊക്കോ കൃഷിയും പൂർണ്ണമായും ഇല്ലാതായി. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചാൽ നഷ്ടപരിഹാരവും പലപ്പോഴും കിട്ടാറില്ല എന്ന് കർഷകർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. ജനവാസ മേഖലയിലേക്ക് കൂട്ടമായി ആനകളിറങ്ങി. കരുവാരക്കുണ്ട് മണലിഴാമ്പാടത്തെ മുജീബിന്റെ മാത്രം 300 വാഴകളാണ് നശിപ്പിച്ചത്. വാഴകൾ കൂടാതെ ഈ പ്രദേശത്തെ വേറെയും സ്ഥലങ്ങളിൽ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കൽക്കുണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന റഷീദിന്റെ 100 വാഴകളും കമുകും തെങ്ങും കൊക്കോയും നശിപ്പിച്ചു. ഓരോ തവണയും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കുമ്പോഴും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുക എന്നല്ലാതെ പലപ്പോഴും 1 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടാറില്ലെന്ന് കർഷകർ പറയുന്നു. ഒരാഴ്ച മുമ്പ് ഇതുപോലെ ഒരു ആനക്കൂട്ട് ഇറങ്ങിയിട്ട് ഇതേ സ്ഥിതിയിൽ ഒരു 10-50 വാഴ നശിപ്പിച്ച് പോയതാണ്. അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അവർ വന്ന് ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും ഫോറസ്റ്റുകാർ വന്നിരുന്നു, അവർ വന്ന് നോക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അക്ഷയയിൽ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുന്നല്ലാതെ കിട്ടുന്നില്ല, ഉറപ്പൊന്നുമില്ല. നിരവധി ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് എന്നത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കാളികാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.